നമസ്കാരം. വിമാനങ്ങൾ അപ്രത്യക്ഷമാകുമ്പോഴോ വിമാനങ്ങൾ തകരുമ്പോഴോ ഒക്കെ ആശങ്കയോടെ തന്നെയാണ് ഓരോരുത്തരും വേദനയോടെ തന്നെയാണ് ആ വാർത്തകൾ കേൾക്കുന്നത്. വിമാനയാത്ര പലപ്പോഴും ഇപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. കാലം മാറി, സാഹചര്യങ്ങൾ മാറി, സാങ്കേതികവിദ്യ മാറി, എന്നിട്ടും ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് പലപ്പോഴും വിമാനയാത്ര യാത്രക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ സമ്മാനിക്കുന്നത്. വിമാന കമ്പനികൾക്കും ആശങ്കകൾ ചെറുതൊന്നുമല്ല. മുൻപ് നടന്ന ഒരു സംഭവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് ഒന്നും രണ്ടുമല്ല, 35 വർഷങ്ങൾക്ക് മുൻപ് ആകാശത്ത് വെച്ച് അപ്രത്യക്ഷമായ അതേ വിമാനം ഇപ്പോൾ വീണ്ടും ലാൻഡ് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിമാനത്തിൻ്റെ അകത്തെ കാഴ്ച ഞെട്ടിക്കുന്നതാണ് എന്ന തരത്തിൽ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നതോടെ ഏവരും ആ വിമാനത്തിലേക്ക് തന്നെ ഉറ്റുനോക്കുകയാണ്. 1954 സെപ്റ്റംബർ 4, വർഷം ഒന്ന് ആലോചിക്കണം, എത്ര വർഷം പുറകിലേക്കാണ് പോയത്. 1954 സെപ്റ്റംബർ 4 ജർമ്മനിയിലെ ആഹനിൽ നിന്നും ബ്രസീലിലെ പോർട്ടോ അലഗ്രയിലേക്കാണ് സാന്റിയാഗോ ഫ്ലൈറ്റ് 513 പറന്നത്. 18 മണിക്കൂർ കൊണ്ട് അലഗ്രയിലേക്ക് എത്താമായിരുന്ന വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. വിമാനം കടലിൽ തകർന്നു വീണിരിക്കാമെന്നും യാത്രക്കാർ എല്ലാവരും മരിച്ചിരിക്കാമെന്നുമായിരുന്നു അധികൃതരുടെ നിഗമനം. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 35 വർഷങ്ങൾക്ക് ശേഷം ഇതാ അപ്രത്യക്ഷമായ അതേ വിമാനം പോർട്ടോ അലഗ്രയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. 1989 നവംബർ 14 ദി വീക്ക്ലി വേൾഡ് ന്യൂസ് എന്ന ടാബ്ലോയിലാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. 1989 ഒക്ടോബർ 12 ആ സംഭവം. പോർട്ടോ അലഗ്രോ എയർപോർട്ടിന് മുകളിൽ ഒരു വിമാനം വട്ടമിട്ട് പറക്കുന്നതായി എയർ ട്രാഫിക് കൺട്രോളർമാർ കണ്ടതോടെയാണ് ശ്രദ്ധിച്ചത്. വിമാനം വിജയകരമായി റൺവേയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഏതാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന ഈ അജ്ഞാത വിമാനം എന്നറിയാൻ എയർപോർട്ട് ജീവനക്കാർ ഓടിയെത്തി. അവരുടെ കണ്ടെത്തൽ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 1986 പ്രവർത്തനം നിലച്ച് അപ്രത്യക്ഷമായ സാന്റിയാഗോ എയർലൈൻസ് ആയിരുന്നു അത്. വിമാനത്തിൻ്റെ വാതിൽ തുറന്ന ജീവനക്കാർ അകത്തെ കാഴ്ച കണ്ട് അതിലേറെ ഞെട്ടി. 88 യാത്രക്കാരുടെയും 4 ജീവനക്കാരുടെയും ഉൾപ്പെടെ 92 പേരുടെ അസ്ഥികൂടങ്ങൾ അതത് സീറ്റുകളിൽ ഇരിക്കുന്നതാണ് ജീവനക്കാർ കണ്ടത്. പൈലറ്റ് വിമാനത്തിൻ്റെ കൺട്രോളിൽ കൈവച്ച് സീറ്റ് ബെൽറ്റോടുകൂടി ഇരിപ്പിടത്തിൽ തന്നെയുണ്ട്. എന്നാൽ അയാൾ അസ്ഥികൂടമായിരുന്നു. ഈ വിചിത്ര സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രസീലിയൻ ഭരണകൂടം ഉത്തരവിട്ടെങ്കിലും അന്വേഷണത്തെ പറ്റിയുള്ള വിവരങ്ങളൊന്നും അധികൃതർ പിന്നീട് വെളിപ്പെടുത്തിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥ പോലെ തോന്നാം. ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടാകുമോ? ഈ മാധ്യമ വാർത്തകൾ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നാം. ഏതായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന തരത്തിൽ കേരളത്തിലടക്കം പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുമ്പോൾ അത് വളരെ അത്ഭുതവും കൗതുകവും ഉദ്വേഗവും ആകാംക്ഷയും ഒരുപാട് ചോദ്യങ്ങളും ജനിപ്പിക്കുന്നതാണ്.